ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവത്തില്ല അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എന്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കും പ്രസ് ചെയ്തിട്ട് ഓളന്ന് കൊടുത്താലേ ഞാൻ ഡെയിലി ഇരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 2 കപ്പ് മൈദ എടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് കുഴയ്ക്കണം. നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നതിനെക്കാട്ടി കുറേ കൂടെ ലൂസായിട്ട് വേണം കുഴയ്ക്കാൻ. ഇനി ഇതിനകത്ത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1¼ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഒലിവ് ഓയിൽ എടുത്തു. നിങ്ങളുടെ അടുത്ത് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർക്കുക, ഇതില്ലെന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിൽ ചേർക്കുക. അത് ചേർത്തിട്ട് നന്നായിട്ട് കുഴയ്ക്കണം. അപ്പോൾ ഞാൻ ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ മാവ് നന്നായിട്ട് കുഴച്ചു. ഇനി നമുക്ക് ഇത് 1-10 മിനിറ്റ് ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ 1-10 മിനിറ്റ്. എന്നിട്ട് ഞാൻ 1/3 ഉരുളൻകിഴങ്ങ് ഇത് നന്നായിട്ട് വേവിച്ചതാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് നൈസായിട്ട് ഉടയ്ക്കണം. ഇതിലൊട്ടും കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല, അതുപോലെ ഉടയ്ക്കണം. അപ്പൊ ഞാനിത് നന്നായിട്ടൊന്ന് ഉടയ്ക്കട്ടെ. അപ്പൊ ഇത് നന്നായിട്ട് ഉടച്ചു, കണ്ടില്ലേ, കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചു. ഇനി ഇത് വിടിരിക്കട്ടെ. അത് കഴിഞ്ഞ് ഞാനൊരു 200 ഗ്രാം ചീസ് എടുത്തു, അത് നന്നായിട്ട് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ, കണ്ടില്ലേ. അപ്പൊ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് നമ്മൾ ഉടച്ചു വെച്ചേക്കുന്ന ഉരുളൻകിഴങ്ങുണ്ടല്ലോ അതിലേക്ക് ഇട്ടു കൊടുക്കാം. എന്നിട്ടിത് ഉരുളൻകിഴങ്ങും ഈ ചീസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ നിന്ന് 1 മീഡിയം സൈസായിട്ട് ബോൾ ഉണ്ടാക്കണം. ഈ ഒരു പരുവത്തിൽ അപ്പം ഞാൻ ഇതെല്ലാം ഇതുപോലെ ബോളാക്കട്ടെ. അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ ബോളാക്കി എടുത്തു. ഇനി ഇത് വിടിരിക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ ആൾറെഡി 1-10 മിനിറ്റ് കഴിഞ്ഞു. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദ ഒന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കാം. എന്നിട്ട് ഇതിനെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന ഇതുണ്ടല്ലോ അതിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് ഞാൻ ഈ മൈദപ്പൊടി അല്പം വിതറി കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കയ്യിൽ ഒട്ടത്തില്ല, അതിന് വേണ്ടിയിട്ട്. ഈ ഒരു പരുവത്തിൽ വേണം നിങ്ങൾ മാവ് കുഴയ്ക്കാൻ കേട്ടോ. ഒരുപാട് കട്ടിക്ക് കുഴയ്ക്കല്ലേ, ഈ ഒരു പരുവത്തിൽ വേണം കുഴയ്ക്കാൻ. അപ്പോൾ ഞാൻ മാവ് അതൊന്ന് കുഴച്ചെടുത്തു. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ ഒന്ന് ലെവലാക്കി ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് ഷേപ്പാക്കിയിട്ട് ഇനി ഇത് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടാം. ബോൾ ഷേപ്പിൽ നന്നായിട്ട് ഉരുട്ടിയെടുക്കണം, കണ്ടില്ലേ, ഇതുപോലെ. അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ. അപ്പോൾ മാവെല്ലാം ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദ ഇതുപോലെ വിതറി കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ഉരുട്ടുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒട്ടുവാണെങ്കിൽ ഒരല്പം മൈദ നിങ്ങളുടെ കയ്യിൽ ഇത് ചെയ്തിട്ട് ഉരുട്ടിയാൽ മതി, അപ്പം കയ്യിൽ ഒട്ടത്തില്ല. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് ചപ്പാത്തി പരത്തുന്ന പലകയിലേക്ക് കുറച്ച് മൈദപ്പൊടി വിതറി കൊടുത്തിട്ട് നമ്മൾ റെഡി ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് അങ്ങ് പരത്തണ്ട, നമുക്ക് ആ ഫില്ലിങ് വെക്കുന്നതിനനുസരിച്ചിട്ട് പരത്തിയാൽ മതി. ഞാനൊന്ന് പരത്തിയിട്ട് നിങ്ങളെ കാണിക്കാം. ഇത്രയും വലിപ്പത്തിൽ പരത്തിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് നമ്മൾ റെഡി ചെയ്ത് വെച്ച ബോൾ ഉണ്ടല്ലോ അത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഇതുപോലെ അങ്ങ് ചുരുട്ടാം, ഇതുപോലെ, കണ്ടില്ലേ, നമ്മുടെ കൈ വെച്ചിട്ട്. എന്നിട്ട് ഇതൊന്ന് ബോൾ പോലെ അങ്ങ് ആക്കുക. ഈ സൈഡൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കുന്നത് ഇതുപോലെ അങ്ങ് ക്ലോസ് ആക്കണം, കണ്ടില്ലേ, ഇതുപോലെ. ഇനി നമുക്ക് കുറച്ച് മാവ് വിതറി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചിട്ട് ആദ്യം കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട്
അത് കഴിഞ്ഞ് നമ്മൾ ചപ്പാത്തി വരുത്തുന്ന ചപ്പാത്തി കോരണ്ടല്ലോ അത് വെച്ചിട്ട് ഇതുപോലെ പതിയെ ഒരുപാട് പ്രഷർ കൊടുത്ത് പരത്തല്ല പതിയെ വരുത്തിയാൽ മതി കേട്ടോ ഇതുപോലെ പതിയെ നമുക്ക് എത്ര നൈസ് ആയിട്ട് പരത്തി എടുക്കാൻ പറ്റോ ആ ഒരു പരുവത്തിൽ പരത്തി എടുക്കാം അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് ഒന്ന് പരത്തി എടുക്കട്ടെ കണ്ടില്ലേ അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് പരത്തി എടുത്തു ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് എടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ച് പാൻ അടപ്പ് വെക്കട്ടെ അപ്പോൾ ഞാൻ പാൻ ചൂടാകാൻ വെച്ചു പാൻ നന്നായി ചൂടായി ഇതിലേക്ക് നമ്മൾ റെഡി ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയൊന്നും തൂക്കണ്ട കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതൊന്ന് ഫ്രൈ ആവട്ടെ അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ആ സൈഡും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ കണ്ടില്ലേ ഇത് നന്നായിട്ട് മുകളിലോട്ട് ഇതുപോലെ പൊങ്ങി വരും കണ്ടില്ലേ അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇത് ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റട്ടെ അപ്പം ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ചുട്ടെടുത്തു കണ്ടില്ലേ അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ഇതിൽ നിന്ന് മാറ്റട്ടെ അപ്പോൾ ഇതുപോലെ ഞാനെല്ലാം ചുട്ടെടുത്തു ഇനി നമുക്ക് ഓരോന്നെടുത്തേം വെച്ചും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ തൂത്ത് കൊടുക്കാം നമ്മൾ ഇതിനകത്ത് എണ്ണയൊന്നും തൂക്കാതല്ലേ നമ്മൾ ഇത് ഫ്രൈ ചെയ്തത് അതുകൊണ്ട് ഒരു മയത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബട്ടർ തൂത്ത് കൊടുക്കാം ഓരോന്ന് തൂത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് അടുത്തത് വെച്ചിട്ട് അതിൻ്റെ മുകളിലും ഇതുപോലെ തൂത്ത് കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ട് സ്മൂത്തായിട്ടുണ്ടാവും അപ്പം ബാക്കിയുള്ളതല്ല ഇതുപോലെ ഞാനൊന്ന് ബട്ടർ തൂത്ത് കൊടുക്കട്ടെ കണ്ടില്ലേ അപ്പോൾ എല്ലാത്തിലും ഇതുപോലെ ബട്ടർ തൂത്ത് കൊടുത്തു ഇനി നമുക്കിതിങ്ങനെ ഒന്ന് ചുരുട്ടിയിട്ട് കണ്ടില്ലേ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവത്തില്ല കണ്ടില്ലേ എത്ര സ്മൂത്തായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത്ര സ്മൂത്തായിട്ട് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളുടെ പൊറോട്ടയൊക്കെ തോറ്റു അത്ര നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവം കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഈ ഷെയർ ചെയ്ത ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വാല്യുബിൾ കമന്റ്സ് ഇടുക അപ്പം നാളെ നമ്മൾ രുചികരമായ പുതിയ വീഡിയോ റെസിപ്പിയുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണും വരെ ബൈ.